പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസിലെ എക്സാമ്പിൾ വൺ ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ 6.9 ലൈൻസ് പി ക്യു ആൻഡ് ആർ എസ് ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് ഓ. അപ്പൊ ഇവിടെ രണ്ട് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്, പി ക്യൂവും ആർ എസും. ഇത് ഒയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഈ ഫാംഗിൾ പി ഒ ആർ ഈസ് ടു ആംഗിൾ ആർ ഒ ക്യൂ ഈസ് ഇക്വൽ ടു 5:7. അപ്പൊ ഇവിടെ ആംഗിൾ പി ഒ ആർ, അതേതാണ്? ഈ ആംഗിളാണ് ആംഗിൾ പി ഒ ആർ. അടുത്തത് ആർ ഒ ക്യൂ, അത് ഈ ആംഗിളാണ്. ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:7. ഈ രണ്ട് ആംഗിളും കൂടെ ചേരുമ്പോൾ എന്താണ്? ഈ രണ്ട് ആംഗിൾസ് അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം ഇവിടെ 180 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ്? ഈ പി ക്യു എന്ന് പറയുന്ന ലൈനിലാണ് ഈ ഒ ആർ എന്ന് പറയുന്ന റേ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പം അത് ഫോം ചെയ്യുന്ന അഡ്ജസൻറ്റ് ആംഗിളിൻ്റെ സം എന്തായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. 180 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു. അത് ലീനിയർ പെയർ ആക്സിയമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ റേഷ്യോ നമുക്ക് 5:7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അപ്പോൾ പി ഒ ആർ ആണ് 5, ആർ ഒ ക്യൂ 7. അപ്പോൾ ഈ ആംഗിൾസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിൾസിനെ നമുക്കിവിടെ 5x എന്നും 7x എന്നും എടുക്കാം. പി ഒ ആറിനെ 5x എന്ന് എടുക്കാം, ആർ ഒ ക്യൂവിനെ നമുക്ക് 7x എന്നും എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ആംഗിൾ പി ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ ക്യൂ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. എന്തുകൊണ്ടാണ്? ബ്രാക്കറ്റിൽ അതിൻ്റെ റീസൺ എഴുതണം, ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. ഇനി നമുക്കിവിടെ ആംഗിൾസ് തന്നിട്ടുണ്ട്, 5:7 തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾസ് നമുക്ക് എന്തെഴുതാം? ഇവിടെ എഴുതാം, ബട്ട് ആംഗിൾ പി ഒ ആർ ഈസ് ടു ആംഗിൾ ആർ ഒ ക്യൂ ഈസ് ഈക്വൽ ടു 5:7. അപ്പം ലെറ്റ് ദി ആംഗിൾസ് ബി 5x ആൻഡ് 7x. ആംഗിൾസിനെ നമ്മൾ 5x എന്നും 7x എന്നും എടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടുക. അപ്പോൾ ആംഗിൾ പി ഒ ആറിനെ നമ്മൾ 5x എന്നെടുക്കുന്നു, ആർ ഒ ക്യൂവിനെ നമ്മൾ 7x എന്നെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 5x പ്ലസ് 7x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 5x പ്ലസ് 7x ഈസ് 12x. 12x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 180/12. 12 ഇൻറ്റു എത്ര ചെയ്താലാണ് 180 കിട്ടുക? 12 × 15 ചെയ്ത് നോക്കാം. 5 × 2 = 10, 6 × 2 = 1, 0 = 8, 1. 180 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? എക്സ് നമുക്ക് 15 എന്ന് കിട്ടി. ഇനി നമുക്ക് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ദി ആംഗിൾസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാ ആംഗിളും കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ആംഗിൾസ് കിട്ടിയാൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസും നമുക്ക് കിട്ടും അല്ലേ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ആംഗിൾ കിട്ടിയാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആംഗിൾസ് നമുക്ക് എക്സിൻ്റെ വാല്യൂ 15 കിട്ടി. അപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ 5x സെവൻ എക്സിലും നമ്മൾ എക്സിൻ്റെ വാല്യൂ സപ്ലൈ ചെയ്യണം. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു 5 × x വാല്യൂ 15 ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. അടുത്തത് 7x. 7x ഈസ് ഈക്വൽ ടു 7 × 15 ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതും എന്താണ്? 75. ഇത് 105 എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിളും 105. ആർ ഒ ക്യൂ ആണ് നമ്മൾ 7x എന്നെടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 105 എഴുതുക. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ പി ഒ ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഒ ക്യൂ ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. എന്തുകൊണ്ടാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ.
അടുത്തത് ആംഗിൾ ആർ ഒ ക്യു ഇസ് ഇക്വൽ ടു ആംഗിൾ പി ഒ എസ് ഇസ് ഇക്വൽ ടു 105 ഡിഗ്രി. അതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മെത്തേഡ് വേറൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ തൊട്ട് പഠിച്ചിട്ടുള്ളത് റേഷ്യോ തരുവാണെങ്കിൽ 5x എന്നും 7x എന്നും എടുത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 8th ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് ഈ മെത്തേഡിലല്ല, ആംഗിൾ കണ്ടുപിടിക്കുന്നത് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാം. ആംഗിൾ പി ഒ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ആംഗിൾ പി ഒ ആർ ഈസ് ഇക്വൽ ടു പി ഒ ആറിൻ്റെ റേഷ്യോയിലെ പാർട്ട് ഇവിടെ 5 ആണ്. അപ്പോൾ 5/ സം ഓഫ് റേഷ്യോ അത് എന്താ വരും? 5+7, അതായത് ടോട്ടൽ പാർട്ട് 5+7=12. അപ്പോൾ നമ്മൾ പി ഒ ആറിൻ്റെ 5 ആണ്, അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ട് ദാറ്റ് ഈസ് 12 × 180. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ പി ഒ ആർ കിട്ടും. ഇനി ആർ ഒ ക്യു കണ്ടുപിടിക്കണേ എന്ത് ചെയ്യും? ആർ ഒ ക്യു കണ്ടുപിടിക്കണമെങ്കിൽ ആർ ഒ ക്യൂൻ്റെത് 7 ആണ്. അപ്പോൾ 7/12 × 180 ചെയ്ത ആർ ഒ ക്യൂ കിട്ടും. ഈ ഒരു മെത്തേഡിലാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മതി. അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.